ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി തടയാനുള്ളൊരു വീഡിയോ ആണ്. ഗർഭധാരണം, ആവശ്യമില്ലാത്ത ഗർഭധാരണം തടയാൻ പറ്റിയ, വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ ഹോം റെമഡീസ് ആണ്. അത് മെയിനായിട്ടും ചെയ്യുന്നത് ചെമ്പരത്തി വെച്ചിട്ടുള്ളൊരു ഹോം റെമഡി ആണ്. അൺവാണ്ടഡ് പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ട് ഗർഭനിരോധന ഗുളികൾ കഴിക്കുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറേ ഹോം റെമഡീസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് പറഞ്ഞത് ചെമ്പരത്തി പൂ വെച്ചിട്ടാണ്. ചെമ്പരത്തി പൂവിൻ്റെ മുട്ട എടുക്കുക, അതിലല്പം അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാം. ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആർത്തവ ദിവസത്തിന് 3 ദിവസം മുന്നേ നമ്മൾ കഴിക്കുക, അതായത് പീരീഡ്സ് ആവണേക്കാളും 3 ദിവസം മുന്നേ നമ്മളിത് കഴിക്കാവുന്നതാണ്. ദിവസം രാവിലെ വൈകുന്നേരം നമ്മളിത് കഴിക്കാം. ഇങ്ങനെ കഴിച്ചാൽ ഗർഭിണിയാകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ പ്രഗ്നൻസിയൊക്കെ തടയാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇത്. അപ്പോൾ ചെമ്പരത്തി മുട്ടിലുള്ള ബെൻസിൻ എന്ന ഘടകമാണ് അനാവശ്യ ഗർഭത്തെ ഇല്ലാതാക്കുന്നത്. അടുത്ത മാർഗം എന്നത് ആവണക്കിൻ്റെ വിത്ത് വെച്ചിട്ടാണ്. നമ്മൾ ആവണക്കെണ്ണ നമുക്ക് പരിചിതമാണ്. അപ്പോൾ അതിൻ്റെ വിത്താണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഗർഭനിരോധന ഗുളികയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ ലൈംഗിക ബന്ധത്തിന് ശേഷം 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ഒരു ഗുളിക പോലെ നമ്മളിത് കഴിക്കേണ്ടതാണ്. ഇത് അനാവശ്യ ഗർഭത്തെ തടയുന്നതാണ്. ഐപ്പിള് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ആവണക്കിൻ്റെ വിത്തും യൂസ് ചെയ്യണത്. അടുത്ത മാർഗം എന്നത് കല്ലുപ്പും വെള്ളെണ്ണയും ചേർത്തിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, 6 കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു കുറച്ച് എള്ളെണ്ണയിൽ ഒരു കഷ്ണം ഉപ്പ് മുക്കി വയ്ക്കുക. ഒരു കുറച്ച് നേരം കഴിഞ്ഞുമ്പോൾ ഒരു കോട്ടൺ തുണിയിൽ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോനി ഭാഗത്ത് ഒന്ന് വച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അടുത്ത മാർഗം എന്താണെന്ന് വെച്ചാൽ, ഉണക്കിയ പുതിന ഇല വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഉണക്കിയ കർപ്പൂര തുളസി വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്സിന് ശേഷം ഉണക്കിയ പുതിന ഇല അല്ലെങ്കിൽ കർപ്പൂര തുളസി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് നമ്മൾ കുടിച്ചാൽ മതി. അപ്പോൾ അനാവശ്യ ഗർഭം ഇത് തടയാൻ ഇത് സഹായിക്കുന്നതാണ്. അടുത്ത മാർഗം എന്നത് തിപ്പല്ലി ഉപയോഗിച്ചിട്ടാണ്. തിപ്പല്ലി നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. തിപ്പല്ലി ഉണക്കിപ്പൊടിച്ച് ഒരു പാത്രത്തിലാക്കി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാം. ഇത് നമ്മുടെ പീരീഡ്സ് ആവണേൻ്റെ ആ ഒരാഴ്ച, ആവണേക്കാളും 1 ആഴ്ച മുന്നേ നമ്മളിത് കഴിക്കുക. പാലിൽ ചേർത്തിട്ട് 1 ഗ്ലാസ് പാലിൽ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ഇത് ആ മാസത്തിലെ ഗർഭധാരണം തടയാനായിട്ട് സഹായിക്കുന്നതാണ്. അടുത്ത മാർഗം എന്താണെന്ന് വെച്ചാൽ, ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ടാണ്. ഇതെല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്ന ഒരു ഇലയാണ്. അപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇല നമ്മൾ അരച്ചിട്ട് യോനി ഭാഗത്ത് പുരട്ടിയാൽ മതി. അത് 6 ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബീജത്തിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് നല്ലതാണ്. അതേപോലെ അവിടെ ഉണ്ടാവുന്ന അണുബാധയൊക്കെ തടയാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ പറഞ്ഞ മാർഗങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങളിലൊക്കെ പെടുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മാർഗങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.